ഈ വർഷത്തെ ഏറ്റവും ഭയാനകമായ രാത്രിയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി ഈ പ്രിയപ്പെട്ട അവധിക്കാലത്തിന്റെ ചരിത്രം, പാരമ്പര്യങ്ങൾ, ആവേശം എന്നിവയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഹാലോവീൻ രാത്രി. ഈ വർഷമെന്നല്ല, എല്ലാ വർഷവും ഒക്ടോബർ 31 വന്നെത്തുന്ന ഹാലോവിൻ രാത്രികളെ ഒന്നിനൊന്ന് ഭീകരമാക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ. മൺമറഞ്ഞു പോയ പൂർവികരുടെ ആത്മാക്കൾ ഹാലോവിൻ രാത്രിയിൽ തങ്ങളെ കാണാനെത്തുമെന്ന് അവർ വിശ്വസിക്കുന്നു. ആത്മാക്കളെ സ്വീകരിക്കാൻ മുഖത്ത് ചായം പൂശി, വെള്ളയോ കറുപ്പോ വസ്ത്രം ധരിച്ച്, തലയോട്ടിയും അസ്ഥികളും കോർത്ത് ആഭരണങ്ങൾ അണിഞ്ഞ് പത്തങ്ങാത്തോടിൽ വിളക്ക് കൊളുത്തി അവർ കാത്തിരിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ ക്രിസ്മസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ആഘോഷമാണ് ഹാലോവീൻ. ഒക്ടോബർ 31 ആഘോഷിക്കപ്പെടുന്ന ഒരു അവധിക്കാല ഉത്സവമാണിത്. ഭയാനകമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഹാലോവീനെ കുറിച്ചുള്ള ഒരു ഹ്രസ്വ അവലോകനമാണിവിടെ. ഒക്ടോബർ അവസാനം വിവിധ പാശ്ചാത്യ രാജ്യങ്ങളിൽ ആഘോഷിച്ചിരുന്ന അവധിക്കാല ഉത്സവങ്ങൾ പിന്നീട് ഹാലോവീൻ എന്ന പേരിൽ ഏകീകരിക്കപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഹാലോവീനുമായി ബന്ധപ്പെട്ട ചരിത്രവും വിശ്വാസങ്ങളും സങ്കല്പങ്ങളും വിവിധ ദേശങ്ങളിൽ വ്യത്യസ്തമാണ്. ഹാലോവീന് മതവിശ്വാസവുമായി ബന്ധമുണ്ടെന്നും ഇല്ലെന്നും രണ്ടഭിപ്രായമുണ്ട്. വിളവെടുപ്പ് കാലത്തിന്റെ അവസാനത്തെ അടയാളപ്പെടുത്തുന്ന പുരാതന കെൽറ്റിക് ഉത്സവമായ സംഹൈനിൽ നിന്നാണ് ഹാലോവീൻ ഉത്ഭവിച്ചത്. സകല വിശുദ്ധരുടെയും തിരുനാളിന്റെ തലേദിവസമായ ഒക്ടോബർ 31 ആചരിക്കപ്പെടുന്നതിനാൽ ക്രിസ്തീയ വിശ്വാസവുമായി ഹാലോവീൻ ബന്ധപ്പെട്ട് കിടക്കുന്നതായും പറയപ്പെടുന്നു. ഈ രാത്രിയിൽ മരിച്ചവരുടെ ആത്മാക്കൾ തിരിച്ചെത്തുമെന്ന് മറ്റൊരു വിശ്വാസം കൂടിയുണ്ട്. അങ്ങനെ എത്തുന്ന ആത്മാക്കൾ മനുഷ്യ ശരീരത്തിൽ കടന്നു കയറാനും കുടിയിരിക്കാനും സാധ്യതയുള്ളതിനാലാണ് മനുഷ്യർ ഹാലോവീൻ രാത്രിയിൽ വേഷം മാറി നടക്കുന്നതെന്ന് പറയപ്പെടുന്നു. പലപ്പോഴും അമാനുഷിക ജീവികളായോ രാക്ഷസന്മാരായോ അല്ലെങ്കിൽ സാങ്കല്പിക കഥാപാത്രങ്ങളായോ അവർ മാറുന്നു. വേഷവിധാനങ്ങൾ കൂടാതെ കൊത്തിയെടുത്ത മത്തങ്ങയ്ക്കുള്ളിൽ മെഴുകുതിരി കൊളുത്തിയ ജാക്കോ വിളക്കുകൾ ദുരാത്മാക്കളെ അകറ്റുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പലരും പ്രേതഭവനങ്ങളോ ഭയപ്പെടുത്തുന്ന അന്തരീക്ഷമുള്ള പ്രദേശങ്ങളോ സന്ദർശിക്കുന്നു. ഗെയിമുകൾ, ഭക്ഷണം, സംഗീതം എന്നിവയുള്ള ഹാലോവീൻ പാർട്ടികൾ സർവസാധാരണമാണ്.
ഹാലോവിൻ്റെ ഭാഗമായി കുട്ടികൾ നടത്തുന്ന ആചാരമാണ് ട്രിക്ക് ഓർ ട്രീറ്റിംഗ്. കുട്ടികൾ വീടുതോറും പോയി മിഠായിയോ ട്രീറ്റുകളോ ആവശ്യപ്പെടുന്നു. ട്രിക്ക് ഓർ ട്രീറ്റ് എന്ന കുട്ടികളുടെ ചോദ്യത്തിന് ട്രീറ്റ് എന്നാണ് വീട്ടുകാർ മറുപടി പറയുന്നതെങ്കിൽ അവർ കരുതി വച്ചിരിക്കുന്ന സമ്മാനപ്പൊതികൾ കുട്ടികൾക്ക് നൽകണം. ട്രിക്ക് എന്നാണ് മറുപടിയെങ്കിൽ കുട്ടികൾ അവിടെ എന്തെങ്കിലും കുസൃതി ഒപ്പിക്കും. മത്തങ്ങകൾ, പ്രേതങ്ങളും ആത്മാക്കളും, വവ്വാലുകളും ചിലന്തികളും, അസ്ഥികൂടങ്ങളും തലയോട്ടികളും, കറുത്ത പൂച്ചകൾ എന്നിവ ഭയാനകമായ പശ്ചാത്തലമൊരുക്കാൻ ഉപയോഗിക്കുന്നു. ഡ്രാക്കുള, ഫ്രാങ്കൻസ്റ്റൈൻ തുടങ്ങിയ ഐതിഹാസിക രാക്ഷസന്മാരുടെ കഥകൾ ദൃശ്യവൽക്കരിക്കപ്പെടുന്നു. മിഠായികൾ, മത്തങ്ങാപ്പൈ, ആപ്പിൾ സിഡർ, ഹാലോവിൻ തീം ചിത്രീകരിച്ച കുക്കികളും കേക്കുകളും തുടങ്ങിയ ഭക്ഷണപാനീയങ്ങൾ ഹാലോവിൻ രാത്രിയിൽ വ്യാപകമായി വിതരണം ചെയ്യപ്പെടുന്നു. ക്രിസ്മസിന് ശേഷം US രണ്ടാമത്തെ വലിയ വാണിജ്യ അവധിയാണ് ഹാലോവീൻ. ഹാലോവീൻ എന്ന പേര് വന്നത് ഓൾ ഹാലോസ് ഈവ് എന്ന വാക്കിൽ നിന്നാണ്. എന്നാൽ ഹാലോവീൻ ആഘോഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണ് വത്തിക്കാൻ വിശ്വാസികൾക്ക് നിർദ്ദേശം നൽകുന്നത്. സാത്താൻ ആരാധനയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും ചിഹ്നങ്ങളുമൊക്കെ ഹാലോവീൻ ആഘോഷങ്ങൾക്കിടയിൽ ഉപയോഗിക്കപ്പെടുന്നതിനാൽ ക്രിസ്തീയ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരാണ് ഹാലോവീൻ എന്നാണ് വത്തിക്കാൻ നിർദ്ദേശം നൽകുന്നത്. ഹാലോവീൻ ആശംസകൾ. രാത്രിയുടെ ആത്മാവിനെ ആശ്ലേഷിക്കുക, എന്നാൽ സുരക്ഷിതമായും ആദരവോടെയും തുടരുക അടുത്ത വർഷം വരെയും. വിടവാങ്ങൽ ഒപ്പം മധുര സ്വപ്നങ്ങളും.